justice will be served when there are ample evidences. Judge sir, കൊലപാതകം നടന്നിരിക്കുന്നത് 11:00 to 11:30 ഇടയ്ക്കാണ്. ആ സമയം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇല്ലായിരുന്നു. That means he is the culprit. Am I right? Or am I? Judge sir, ഞാൻ അപ്പോൾ വിളിച്ചു പോയതാണ്. No sir, he is lying. I have proof. ഓ ഇന്ന് സ്വപ്നം കാണാൻ തുടങ്ങി. That proof. Sir, സാർ കാപ്പി 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 ആരുടെ കോടതിയിൽ വാദം നടക്കണതിന്റെ ഇടയിൽ കാപ്പി കച്ചവടം നടത്തണ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാൻ ഞാൻ. Am I right? Or am I? സാറേ 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 യെസ് യുവർ ഓണർ. കോടതി ഇല്ലേരുന്ന ഇന്ന് ഏത് കേസ് വാദിക്കുന്നതാണ് സ്വപ്നം കണ്ടത്? അഭയ കേസാ അതാ തങ്കമണി കേസാ? ഇന്ന് അതൊന്നും അല്ല, മറ്റൊരു മൃഗീയമായ കൊലപാതക കേസായിരുന്നു. ആഹാ, എന്നിട്ട് സാറ് കേസിൽ ജയിച്ച? വിജയിക്കേണ്ട കേസായിരുന്നു. എക്സലന്റ് അപ്പിയറിംഗ് ആയിരുന്നു. എന്റെ എതിർഭാഗം വക്കീലിനൊരു ലൂപ്പോൾ പോലും ഞാൻ കൊടുത്തില്ലായിരുന്നു. കണ്ട പല്ലി വരെ ചരച്ചി. ജഡ്ജി സാറ് വിധി പറയാൻ വേണ്ടി വന്നപ്പോഴാണ് നിന്റെ ഒടുക്കത്തെ കാപ്പി വിളി. പോയില്ലേ? അല്ല, ഇനി എനിക്ക് നല്ലൊരു കേസ് കിട്ടും ഇതുപോലെ. ഓ, എന്തൊക്കെയാണെങ്കിലും സാറൊരു ഭാഗ്യവാൻ തന്നെ. അതെന്തരാ ബാബു? അല്ല, സ്വപ്നത്തിലാണെങ്കിലും കോടതി കയറി വാദിക്കാൻ പറ്റിയല്ല. എവിടെ നിന്നും? സ്വപ്നത്തിൽ പോലെ ഒരു പൂന്തോട്ടത്തിൽ നിന്നാണ് വാദിച്ച. ഇതുപോലൊരു കഴിപ്പിടം കെട്ടൊരു വക്കീല്. ബാബു, നീ എന്റെ ഒരു ഗുമസ്തൻ മാത്രമാണ്. കൂടുതൽ വിളിച്ചെടുത്താട്ടല്ല, കള്ളക്കേറ്റി കുടുക്കി അകത്താക്കഞ്ഞേ. എന്നറിയല്ല, കുടിക്കോ കുടിക്കോ. സാറിന് എത്ര കള്ളക്കേസിൽ എന്നെ കുടിക്കാനും ഞാൻ പുഷ്പം പോലെ ഊരി വരും. അതെങ്ങനെ ബാബു? താങ്കളായിരിക്കുമല്ലോ എനിക്കെതിരെ വാദിക്കുന്ന വക്കീല്. ഞാൻ ഊരും സാർ. അയ്യോ, പറഞ്ഞിരുന്ന സമയം പോയതറിഞ്ഞില്ല. ഇന്നാണ് കൊലക്കേസിലെ സാക്ഷിയുടെ മൊഴിയെടുക്കാൻ പോകേണ്ടത്. നമുക്ക് പോണ്ടേ ബാബു? ഓ, കൊലക്കേസ് പറയാനാട്ടാ തോന്നുന്നു. ഏതാ കൊലപാതക കേസെന്ന്? രണ്ട് ഏത്തം കൂടെ മോട്ടിച്ച കേസല്ലേ ബാബു? നീ ഇങ്ങനെ കൊലക്കേസ് എന്നും പറഞ്ഞ് നിസ്സാരവൽക്കരിക്കരുത്. ഒരു അരിമണി മോട്ടിച്ചാലും മോഷണം മോഷണമാണ്. According to IPC section, IPC section 144P 144P and 1080P. അതിനെ നീ വാ, വണ്ടിയിൽ വണ്ടിയിൽ. ഇതിൽ സ്പീഡിന് പോടേ. ഓ, സ്പീഡിന് പോയത് ഹയാബൂസ അല്ലേ? പണ്ട് നമ്മൾ കോളേജ് പഠിക്കുന്ന ടൈമില് പെമ്പിള്ളേരെ വാറ്റാൻ വേണ്ടി സൈക്കിൾ ഇതേപോലെ റൗണ്ട് അടിക്കാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നീ പഠിച്ച് വലിയ വക്കീലുമായി, ഞാൻ നിന്റെ ഗുമസ്തനുമായി. ചവിട്ടണം. ആ, ഇത് എന്റെ വീട്. അവന്റെ ഒരു വണ്ടി ഓട്ടിപ്പ് തലയും പോയി. ആ, താങ്കൾ പറയൂ. സാറേ, രാവിലെ ഒരു ഉദ്ദേശം ഒരു 5 മണിയായി കാണും. ഞാൻ റബ്ബർ വെട്ടാൻ പോയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. പീതാംബരം വാഴപ്പുഴയെന്ന് വാഴക്കുലയും കെട്ടുകൊണ്ട് ഒരൊറ്റ ഓട്ടം. അത് വാഴക്കുലയാണെന്ന് എന്താണ് താങ്കൾക്ക് ഇത്ര ഉറപ്പ്? അത് പിന്നെ വാഴപ്പുഴയെന്ന് വാഴക്കുല അല്ലാതെ ചക്കയമാങ്ങയൊന്നും കിട്ടൂലല്ലോ സാറേ. ലുക്ക് മിസ്റ്റർ, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. അതല്ലേ സാറേ ഞാൻ പറഞ്ഞോണ്ടിരിക്കണത്? ഏത് ഉദ്ദേശം? എത്ര കിലോ വരും ആ കട്ടുകൊണ്ട് പോയ വാഴക്കുലക്ക്? ഉദ്ദേശം കാളമുണ്ടം കഴിഞ്ഞ ഒരു 10 കിലോ ആണ് സാറേ. അതെങ്ങനെ എത്ര കൃത്യമായി പറയാൻ പറ്റും? അത് പീതാംബരം വാഴക്കുലയായിട്ട് ഓടിയപ്പോഴേ ഞാൻ എന്റെ ബാഗിൽ നിന്ന് പോയി ത്രാസ് വെച്ച് കൊല തൂക്കി നോക്കിയായിരുന്നു. കള്ളം കൊണ്ടുപോയി കൊല ഞാൻ എങ്ങനെ സാറേ തൂക്കി നോക്കണ? അതും ശരിയാണല്ല സാറേ. ഞാൻ അവസാനം ഈ വാഴക്കുല കേസിന് സാക്ഷി പറഞ്ഞു പറഞ്ഞു എനിക്ക് കൊലക്കേറി കിട്ടോ? എന്നെ പറ്റി വല്ല ധാരണ ഇല്ലല്ലേ ബാബു. സാറാണ് വാദിക്കണം. കൊലക്കാരെ കിട്ടിയില്ലെങ്കിലേ നിനക്ക് ജീവപര്യന്തം ഉറപ്പാണ്. അതാണ് സാറിന്റെ റേഞ്ച്. ഇനിയിടുന്ന ശരിയാവൂല. എന്റെ പൊന്നു സാറേ, ഞാൻ പീതാവിനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. വാഴക്കൊലയൊക്കെ എന്തിനാണോ എന്തോ, ഞാൻ പോണേ. എടാ പോവലടാ, എടാ എടാ, ഫീസ് വേണ്ടടാ. ഓ സാറേ, അങ്ങനെ ഒരുത്തനും കൂടെ രക്ഷപ്പെട്ട്. ഒരു കേസ് കൊണ്ട് കളഞ്ഞപ്പോ നിനക്ക് സമാധാനമായില്ല? ആകെ ഉണ്ടായിരുന്ന സൈക്കിളും പോയി കേസും പോയി. സൈക്കിളും കേസും പോയ സ്ഥിതിക്ക് നമുക്ക് വീട്ടിൽ പോയി ചോറ് കഴിക്കാം. നല്ല വിശപ്പ്. എടാ ബാബു, ഇന്നത്തെ കേസ് എന്തിനാടാ? നല്ല നിങ്ങറി അമ്മ. കേസ് എന്തിനാണ്? അച്ചാറിന് പൊളിയില്ല. ഗ്യാസന്തരാവൻ ശാസ്തി പറയാൻ ജീവനും കൊണ്ടുപോയി. ഇപ്പൊ ചാച്ചാ
അപ്പൊ അതും പോയില്ലേ? ആ മക്കളെ ഈ വക്കീല് പണിക്ക് പോയ വലിയ ഉയർച്ച ഉണ്ടാവൂടാ. അത് ഉണ്ടാവോന്ന അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് അമ്മയുടെ വിചാരം? നിങ്ങളെ മോൻ പട്ടി താണ്ട, അമ്മ ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത്. ഈ പണി കളഞ്ഞിട്ട് നിനക്ക് വേറെ വല്ല പണിയും നോക്കൂടെ? അതെന്തിന് വർത്താനം അമ്മ നിങ്ങൾ ഈ പറയണ? കഷ്ടപ്പെട്ട് അഞ്ചു കൊല്ലം ഉറക്കൊഴിച്ചിട്ട് പഠിച്ച് വക്കീലായത് വേറെ വല്ല പണിക്ക് പോവാനാണ? അല്ലേ, കഷ്ടപ്പെട്ട ഞാനിടാ പരിചയ തരം നിനക്ക് തുണ്ടുപ്പർ വെട്ടി തന്ന. പിന്നെ തുണ്ണു വെച്ച് പഠിച്ചിട്ടുണ്ടെന്ന് കഷ്ടപ്പാട് തന്നെ. ആ അങ്ങനെ പറ അമ്മ, കുറച്ച് ചോറുകൂടെ. എടാ അമ്മ ഉദ്ദേശിച്ചത് നിനക്കൊരു കുടുംബം വേണ്ടേ? അപ്പൊ നല്ലൊരു വരുമാനം വേണ്ടേ? അത് എന്നിട്ട് വേണം കെട്ടിക്കണോ? വേണ്ട പട്ടിണി കിടക്കാനല്ലേ? ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. അമ്മ കുറച്ച് ചാറ്. എന്തേലും നോക്കണം, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. അമ്മ ഇച്ചിരി മോര്, ഈ തൈരിന് കുറച്ച് മോര് കൊടുക്കി. അമ്മ മരിക്കണേന് മുമ്പ് നിന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു നീ ഒരു കേസെങ്കിലും വാദിക്കണോന്നുള്ളത്. വെറുതെ അല്ല പുള്ളിക്കാരെ നേരത്തെ കൂടെ കെട്ടിയെടുത്തത്. വേണ്ടാത്ത ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് എങ്ങനെ ഇരിക്കും? അമ്മയ്ക്ക് വല്ല അന്ത്യ അഭിലാഷം ഉണ്ടെങ്കിൽ ഇപ്പഴേ മാറ്റി വെച്ചേട്ടാ. ഈ കടയെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. അമ്മ ചോറ് കഴിക്കുമ്പോഴെങ്കിലും ഇത്തിരി സമാധാനം തരും, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഓ സമാധാനം പറയാനാണാത്തോന്ന്. അമ്മ കേസ് ബാധിച്ച് ബാധിച്ച് ഇവിടെ തലപൂഞ്ഞ് കിടക്കരുത്. കേസുമില്ല, പണിയില്ലാത്ത. എനിക്ക് ചോറ് വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. അവ പോണെങ്കിൽ പോട്ടെ അമ്മ, അവന്റെ ചോറ് ഞാൻ കഴിച്ചോളാന്ന്. വീട്ടിലും വിലയില്ല, നാട്ടിലും വിലയില്ല. ടീച്ചര ഒരു കൊലപാതക കേസെങ്കിലും ഒത്തു വന്നിരുന്നെങ്കിൽ. സാറേ സാറേ ദാരി, സാറേ ഞാൻ ഒരു കേസിന്റെ കാര്യം പറയാൻ വന്നതാണ്. ഓ വല്ല വാഴക്കേസും ആയിരിക്കും, അതുക്കായിട്ടല്ലേ എന്റെ അടുത്ത് വരുള്ളൂ. അയ്യോ ഇത് അങ്ങനത്തെ കേസൊന്നുമല്ല സാറേ, കുറച്ച് സീരിയസ് ആണ്. സീരിയസാ? എന്താ രീ? കൊലപാതകം. ഹൈ കൊലപാതക കേസാ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ. ആരാ മരിച്ചത്? ഞാനാ സാറേ മരിച്ചത്. എന്നെ കൊന്നാളെ സാറൊന്ന് കണ്ടുപിടിച്ചേരണം. ആ ഇത് തന്നെ വീട്. അയ്യോ എന്താ അതാരേ?